മണിപ്പൂരിലെ ക്രമസമാധാന ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ സുപ്രീം കോടതി ഹരിയാനയിലേക്കും കടക്കുകയാണ്. ഹരിയാനയിൽ ദിവസങ്ങളായി തുടരുന്ന വർഗീയ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അതിൻ്റെ തുടർചലനങ്ങളുടെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയിലെത്തിയ ഒരു ഹർജി പരിഗണിക്കുമ്പോൾ അവിടെ ഒരു മതത്തിൽപ്പെട്ട ആളുകളെ ജോലിയെടുക്കാൻ അനുവദിക്കില്ല എന്നും സ്ഥാപനങ്ങൾ നടത്താൻ അനുവദിക്കില്ല എന്നും ഗ്രാമങ്ങളിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നുമൊക്കെ പറയുന്നത് അംഗീകരിക്കാനാകില്ല എന്ന കർശന താക്കീത് നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. ഹരിയാനയിലെ ക്രമസമാധാന പ്രശ്നത്തിലേക്കും സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നർത്ഥം. സുപ്രീം കോടതിയിൽ ഈ മുസ്ലിം ജനതയ്ക്കു നേരെ ചില ഹിന്ദു മഹാപഞ്ചായത്തുകളിൽ നിന്നുണ്ടായിരിക്കുന്ന ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഷഹീൻ അബ്ദുള്ള എന്നയാളാണ് പരാതി നൽകിയത്. ആ പരാതി പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതി വളരെ പ്രാധാന്യമുള്ള നിരീക്ഷണം നടത്തിയത്. മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്നോ ഗ്രാമങ്ങളിൽ കടക്കാൻ അനുവദിക്കില്ലെന്നോ കടകൾ നടത്താൻ അനുവദിക്കുന്നില്ല എന്നുമൊക്കെ പറയാൻ മറ്റൊരു മതവിഭാഗത്തിന് അവകാശമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരികൾക്ക് അവകാശമില്ല എന്ന് സുപ്രീം കോടതി ഉറപ്പിച്ച് പറയുകയാണ്. കർശനമായ നിലപാട്. മണിപ്പൂരിലേതുപോലെ ഹരിയാനയിലും കേസന്വേഷണം സുഗമമായി നടത്തുന്നതിനും അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ എടുക്കുന്നതിനും DGP മേൽനോട്ടത്തിൽ പ്രത്യേക സമിതി വേണമെന്നുള്ള നിർദ്ദേശവും സുപ്രീം കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നു. ഹരിയാനയെ സംബന്ധിച്ച് ഹരിയാനയിലും സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഒരക്രമമാണ് ഈ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്നത് എന്നുള്ള ആരോപണം ശക്തമാണ്. മുസ്ലിം വീട്ടുകാർക്ക് നേരെ നടത്തുന്ന ബുൾഡോസിംഗ്, അതിനെതിരായി കോടതി തന്നെ എടുത്ത കേസിൽ കർശനമായ നിരീക്ഷണങ്ങളാണ് നടത്തിയിരുന്നത്. സർക്കാരിനെ അതിരൂക്ഷമായാണ് വിമർശിച്ചത്. സർക്കാരിൻ്റെ ചെലവിൽ ഒരു വിഭാഗത്തിനെതിരെ വംശഹത്യ നടത്തുകയാണോ എന്ന് വരെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചോദിച്ചു. ബുൾഡോസർ ഉപയോഗിച്ച് മുസ്ലിങ്ങളുടെ വീടുകളും കെട്ടിടങ്ങളും തകർക്കുന്നതിനെതിരെ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചു. സർക്കാരിനോട് വിശദീകരണം നൽകാൻ പറഞ്ഞു. നിങ്ങൾ മതിയായ നോട്ടീസുകൾ കൊടുത്തിട്ടാണോ കുറ്റവാളികളുടേതാണെങ്കിൽ പോലും വീടുകൾ ഇടിച്ചു നിരത്തിയത് എന്നുള്ള പരമപ്രധാനമായ ചോദ്യം ഉന്നയിച്ചു. അങ്ങനെ ഹൈക്കോടതിയുടെ ഇടപെടൽ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് സുപ്രീം കോടതിയിലേക്ക് ഈ പറയുന്ന ബഹിഷ്കരണാഹ്വാനം നടത്തിയവർക്കെതിരെ ഒരു ഹർജിയുമായി ഷഹീൻ അബ്ദുള്ള എന്നയാൾ എത്തുന്നത്. കപിൽ സിബൽ അവിടെ ഹർജിക്കാരന് വേണ്ടി ഹാജരായി. പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ പറയുന്ന മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഭീഷണികളും ബഹിഷ്കരണാഹ്വാനവുമൊക്കെ ഉണ്ടാകുന്നത് എന്ന് കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി. എത്ര ഗുരുതരമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഹരിയാനയിലെ സംഘർഷം ഉടലെടുത്തത് പോലും പോലീസിൻ്റെ ഒത്താശയോടുകൂടിയാണ് എന്നുള്ള ആരോപണം ശക്തമാണ്. ആ മേഖലയിലെ SP കൃത്യം അന്ന് ഈ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ റാലി നടക്കുമ്പോൾ ലീവ് എടുത്തുപോയി. അവിടുത്തെ പോലീസുകാരൊക്കെ മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി അയൽ ജില്ലയിലെ ആ പ്രചരണ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ പോലീസിൻ്റെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു അവസരമൊരുക്കി കൊടുക്കൽ അവിടെ വിശ്വഹിന്ദു പരിഷത്തിനുണ്ടായിരുന്നു. അപ്പോൾ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഒരു വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തി കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള സംഘപരിവാറിൻ്റെ ശ്രമം, അതിന് സർക്കാരിൻ്റെ പിന്തുണ, പോലീസിൻ്റെ പിന്തുണ, അതാണ് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. അതാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലും ചോദ്യം ചെയ്യപ്പെട്ടത്. ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് കൂടിയിട്ട് ഇവിടെ മുസ്ലിങ്ങളെ കയറ്റില്ല, മുസ്ലിങ്ങൾക്ക് ഇവിടെ കട നടത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ്. ഇത് ഹരിയാനയിൽ മാത്രമല്ല നടക്കുന്നത്, ഉത്തരാഖണ്ഡിലൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിൽ മതവെറി പൂണ്ട മനുഷ്യർ ഒരു വിഭാഗം ജനതയെ ബോധപൂർവം ഭീഷണിപ്പെടുത്തി അകറ്റി നിർത്താൻ ശ്രമിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല, അവിടെ ഭരണകൂടത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് സുപ്രീം കോടതി കർശനമായി പറയുകയാണ്. അപ്പോൾ നൂഹിലെ ഈ വർഗീയ സംഘർഷത്തിലൂടെ വലിയ മുതലെടുപ്പിന് BJPയും സംഘപരിവാറും ലക്ഷ്യമിട്ടിരുന്നു എന്ന് വേണം കരുതാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കങ്ങളൊക്കെ. ഹരിയാനയിൽ BJP
തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അവരുടെ സഖ്യകക്ഷി പോലും ഈ വർഗീയ സംഘർഷങ്ങളുടെ പേരിൽ വിശ്വ ഹിന്ദു പരിഷത്തിനെയും മറ്റ് സംഘപരിവാർ സംഘടനകളെയും പരസ്യമായി കുറ്റപ്പെടുത്തുകയാണ്. ഉപമുഖ്യമന്ത്രി തന്നെ എല്ലാറ്റിനും കാരണക്കാർ വി എച്ച് പിക്കാരാണ് എന്നുള്ള നിലപാടുമായി രംഗത്ത് വന്നു. അത്തരത്തിൽ വലിയ പ്രതിരോധത്തിലാണ്. കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ സമരവും ഒക്കെ ഉണ്ടാക്കിയ പ്രതിരോധം മറ്റൊരിടത്ത്. എത്രയോ ഗ്രാമങ്ങളിൽ ബി ജെ പിക്കാരെ പ്രവേശിപ്പിക്കുകയില്ല എന്ന് അവിടുത്തെ ആളുകൾ തീരുമാനിച്ചു. രാഷ്ട്രീയമായി വോട്ട് ചോദിച്ചു വന്നാൽ ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല എന്ന്. അങ്ങനെ പോലും ജനങ്ങളെതിരായിരിക്കുന്ന ഹരിയാനയിൽ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാതെ അവരിൽ ഈ വർഗീയ വികാരം ഉയർത്തിവിടാതെ തങ്ങൾക്ക് രക്ഷയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത് എന്നുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നു. അപ്പോൾ രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ രണ്ട് വിഭാഗം ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ആ തന്ത്രമുണ്ടല്ലോ, ആ ചെന്നായ തന്ത്രം, ആ തന്ത്രമാണ് യഥാർത്ഥത്തിൽ ബി ജെ പി ഹരിയാനയിൽ പയറ്റാൻ നോക്കിയത്. അതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. മണിപ്പൂരിലേതിന് സമാനമായ ഇടപെടൽ അനിവാര്യമായിട്ടുണ്ട് ഹരിയാനയിൽ എന്ന സൂചനയാണ് സുപ്രീം കോടതി നൽകുന്നത്. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയും അതുതന്നെയാണ് പറഞ്ഞത്. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വംശഹത്യ നടത്താൻ ഇറങ്ങുന്നു. എത്ര കൊടിയ കുറ്റം ചെയ്തയാളാണെങ്കിലും അയാളുടെ കുടുംബാംഗങ്ങൾ താമസിക്കുന്ന വീട് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ചെന്ന് പൊളിച്ചു കളയാൻ ഒരാൾക്കും അധികാരമില്ല. അങ്ങനെ നോട്ടീസ് പോലും കൊടുക്കാതെ ആളുകളുടെ വാസസ്ഥലങ്ങൾ പൊളിച്ചു കളഞ്ഞ് സ്ത്രീകളെയും കുട്ടികളെയും തെരുവിലിറക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ആഞ്ഞടിച്ചതുപോലെ തന്നെയാണ്. ക്രമസമാധാനം നിലനിർത്താൻ സാധിക്കാത്ത ഒരു മതവിഭാഗത്തെ പരസ്യമായി വെല്ലുവിളിക്കാൻ പ്രോത്സാഹനം നൽകുന്ന ഭരണകൂടത്തിനെതിരായി സുപ്രീം കോടതിയുടെ നിലപാടും വരുന്നത്. അത്തരത്തിൽ ഒന്നും വച്ചുപൊറുപ്പിക്കാൻ ആകില്ല എന്നുള്ള കർശനമായ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് നൽകുന്നത്. എന്തായാലും മണിപ്പൂരിലേതുപോലെ പിടിവിട്ട ഒരവസ്ഥയിലേക്ക് ഹരിയാനയെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് നമ്മുടെ നീതിപീഠങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിക്ക് സ്വമേധയാ കേസെടുക്കാൻ തോന്നിയത്. പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ മുസ്ലിങ്ങളുടെ വീടുകൾ ഇടിച്ചു നിരത്തുകയാണ് എന്നത് കണ്ടപ്പോൾ അവർ ചോദിച്ചു, ഇത് നിയമപരമായി ചെയ്യുന്നതാണോ എന്ന്. അല്ല എന്ന് ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചിരിക്കുന്നു കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ. സംസ്ഥാന സർക്കാരിനോടും നിങ്ങൾ എത്ര പേർക്ക് നോട്ടീസ് കൊടുത്തു, എത്ര ദിവസത്തെ സമയം കൊടുത്തു എന്നൊക്കെ വിശദമാക്കാൻ പറഞ്ഞിരിക്കുന്നു. എല്ലാത്തിനും ഒരു ചട്ടമുണ്ടല്ലോ ഈ നാട്ടിൽ. സുപ്രീം കോടതിയും ഒരു പടികൂടി കടന്നാണ് പറഞ്ഞത്, ഒരു മതവിഭാഗത്തെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം അനുവദിച്ചു കൊടുക്കാനാകില്ല, അത് ഒരു ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെയാണ് നടക്കുന്നതെങ്കിൽ അത് അംഗീകരിക്കാനാകില്ല.